വഴിയിൽ കിടന്ന് കിട്ടിയ മദ്യം കുടിച്ച് മൂന്ന് യുവാക്കളിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. അടിമാലി അപ്സരക്കുന്ന് സ്വദേശി കുഞ്ഞുമോനാണ് മരിച്ചത്. ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മദ്യത്തിൽ കീടനാശിനിയുടെ അംശം കലർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അടിമാലി സ്വദേശികളായ അനിൽകുമാർ, മനോജ്, കുഞ്ഞുമോൻ എന്നിവർക്കാണ് മദ്യം കഴിച്ചതിനെ തുടർന്ന് ആദ്യം തന്നെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. അടിമാലി അപ്സരക്കുന്നിന് സമീപം വഴിയിൽ കിടന്ന് കിട്ടിയ മദ്യം സുഹൃത്തുക്കളാണ് ഇവർക്ക് നൽകിയത്. ഈ മാസം 8-ാം തീയതിയായിരുന്നു സംഭവം. മദ്യം കഴിച്ചതോടെ മൂന്ന് പേരും ശാരീരികമായി അവശ നിലയിലായി. തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും മാറ്റുകയായിരുന്നു. അപ്സരക്കുന്നിൽ നിന്നാണ് യുവാക്കൾക്ക് ഈ മദ്യം ലഭിച്ചതെന്നാണ് വിവരം. കുഞ്ഞുമോനോടൊപ്പം അനിൽകുമാർ, മനോജ് എന്നിവരും ഈ മദ്യം കഴിച്ചിരുന്നു. തുടർന്ന് അവശത അനുഭവപ്പെടുകയും മൂവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ഇതിൽ കുഞ്ഞുമോന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നതിനിടെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. വഴിയിൽ നിന്ന് കിട്ടിയ മദ്യക്കുപ്പിയെന്നാണ് ഇവരുടെ സുഹൃത്ത് ഇവരോട് പറഞ്ഞിരുന്നത്. മൂവരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ വഴിയിൽ കിടന്ന് ഒരു കുപ്പി മദ്യം കിട്ടിയെന്നും ഇത് കുടിക്കുകയുമായിരുന്നു എന്നാണ് യുവാക്കൾ ആദ്യം പറഞ്ഞത്. മദ്യം കഴിച്ചു കഴിഞ്ഞതോടെ കുഞ്ഞുമോനും അനിൽകുമാറിനും ക്ഷീണം അനുഭവപ്പെട്ടു. തുടർന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും ഇവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടക്കുകയാണ്. കീടനാശിനി കലർത്തിയ മദ്യം യുവാക്കളെ അപായപ്പെടുത്താൻ മനഃപൂർവ്വം ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്നാണ് സംശയം. എന്നാൽ ഇക്കാര്യത്തെപ്പറ്റിയുള്ള ഒരു വിവരവും പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. മദ്യക്കുപ്പി വഴിയിൽ കിടന്ന് കിട്ടിയതാണോ എന്നോ അല്ലെങ്കിൽ മദ്യക്കുപ്പി സുഹൃത്താണ് തന്നതെന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ മദ്യമാണ് തങ്ങൾ കുടിച്ചതെന്നാണ് യുവാക്കൾ പറയുന്നത്. ആദ്യം ക്ഷീണം അനുഭവപ്പെട്ടത് കുഞ്ഞുമോനും അനിൽകുമാറിനുമാണ്. തുടർന്ന് ഇവർ ഇരുവരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഇതിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതിന് പിന്നാലെയായിരുന്നു മനോജിനും ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കായിരുന്നു. വീണ്ടും മനോജിനെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ ഇപ്പോൾ അടിമാലി പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. യുവാക്കൾ പറഞ്ഞത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നതാണ് പരിശോധിക്കുന്നത്. സംഭവം വ്യാജമാണോ എന്നതാണ് അന്വേഷിക്കുന്നത്. അപ്സരക്കുന്ന സ്ഥലത്ത് നിന്നാണ് മദ്യക്കുപ്പി ലഭിച്ചതെന്നാണ് യുവാക്കൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ പോലീസ് ഇവിടെ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ്. അതേസമയം സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് പിന്നാലെ വ്യാജവാറ്റ് സജീവമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. യൂട്യൂബിലൂടെ വാറ്റ് പഠിച്ചതോടെയാണ് ഇത് പോലീസിനടക്കം തലവേദനയാകുന്നത്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് പിന്നാലെ ദിവസവും നിരവധി കേസുകളാണ് വ്യാജവാറ്റും വിൽപ്പനയും സംബന്ധിച്ച് പോലീസിനെ തേടിയെത്തുന്നത്. വാറ്റ് കൂടിയതോടെ സൂപ്പർ മാർക്കറ്റുകളിലുൾപ്പെടെ ശർക്കരയുടെയും പഞ്ചസാരയുടെയും ഒക്കെ വിൽപ്പനയും വർദ്ധിച്ചിരിക്കുകയാണ്. ആയുർവേദ മരുന്നുകൾ, ഈത്തപ്പഴം, പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള പഴങ്ങൾ, ഈസ്റ്റ് എന്നിവയ്ക്കും വാറ്റ് വർദ്ധിച്ചതോടെ ഡിമാൻഡ് കൂടിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ പിടിയിലായവരിൽ ഏറിയ പങ്കം ഇത്തരത്തിൽ വീടുകളിൽ തന്നെ ചാരായം വാറ്റുന്നതിനിടെ കുടുങ്ങിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തുരുത്തുകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളും കേന്ദ്രീകരിച്ച് വ്യാജവാറ്റ് സംഘങ്ങൾ സജീവമായതോടെ പോലീസും എക്സൈസും കർശന പരിശോധനയുമായി രംഗത്തിറങ്ങുകയായിരുന്നു. ഇക്കാലയളവിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിരവധി പേരാണ് പിടിയിലായത്. ഇതോടെയാണ് പലരും വീട്ടിൽ തന്നെ പ്രഷർ കുക്കറും മറ്റും ഉപയോഗിച്ച് ചാരായം വാറ്റാൻ ആരംഭിച്ചത്. ആവശ്യക്കാർ ഏറെയുള്ളതിനാൽ ലിറ്ററിന് 2,000 മുതൽ 3,000 രൂപ വരെയാണ് പുത്തൻ വാറ്റുകാർ ഈടാക്കുന്നത്. അമോണിയം പോലെയുള്ള ശരീരത്തിന് ഹാനികരമായ രാസവസ്തുക്കൾ അശാസ്ത്രീയമായ അളവിൽ ഉപയോഗിച്ച് പലയിടത്തും ചാരായം നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അപകടഭീതിക്ക് ഇടയാക്കുന്നു. വീടുകളിൽ സ്വന്തം ആവശ്യത്തിന് വാറ്റി ഉപയോഗിക്കുന്നവരെക്കാൾ അപകടകാരികളാണ് വിൽപ്പന ലക്ഷ്യം വെച്ച് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നവർ. അതിനാൽ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വാറ്റുന്നവരെ കണ്ടെത്താൻ നാടൊട്ടുക്ക് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.